Hey guys, welcome back to Nick Vlogs. മച്ചമാരെ എന്തുണ്ട് വിശേഷം? നമ്മൾ എന്താ പറയാ, കുറേ നാളായിട്ട് നമ്മുടെ കുറേ മച്ചമാര് ചോദിക്കുന്നുണ്ട്, ബ്രോയിന്റെ ഗെയിമിംഗ് സെറ്റപ്പ് ഒന്ന് കാണിക്കുന്നു ചോദിക്കുന്നു. ഗൈസ്, ഇന്ന് ഒരു നല്ലൊരു ദിവസമാണ്. നമ്മൾ ഗെയിമിംഗ് റൂം ഇന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. ഇന്ന് പലവരുടെയും വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ചാനലിൽ റിവീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ റെഡി അല്ലേ? പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് നേരെ ഒന്ന് ലൈക്ക് അടിക്കുക, ബിക്കോസ് നമ്മുടെ പഴയ ഇൻട്രോയിൽ നോസ്റ്റൂലോട്ട് കടക്കാൻ പോകണം. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ഞാൻ ഈ സാധനം, അപ്പം നമ്മുടെ ഇൻട്രോ ഒരു വികാരം തന്നെയാണ്. അന്ന് നമ്മുടെ ഇൻട്രോ അന്ന് ചെയ്ത സമയത്ത് ഒരു അരമണിക്കൂർ പോലും ഞാൻ അതിനകത്ത് സ്പെൻഡ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം നമ്മുടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇൻട്രോ തന്നെയാണ്. പക്ഷേ പഴയതായിപ്പോയി, ഓൾഡ് ഇസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇനി ഇതേപോലെ ഒരു കിടക്കാച്ചി സാധനം നമ്മൾ ഇനി ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. നമ്മുടെ ഗെയിമിംഗ് റൂം കുറിച്ച് പറയുകയാണെങ്കിൽ, എന്താ പറയുക, ഭയങ്കര ചെറുപ്പം തൊട്ടേ ഒരുപാട് ആഗ്രഹമായിരുന്നു. ഭയങ്കര യൂട്യൂബിലും പ്രൊഫഷണൽ ഗെയിമേഴ്സിനൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു റൂം ഉണ്ടാക്കണം, ഇതേപോലെ ഒരു സിസ്റ്റം വേണം, ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ഒരു എന്താ പറയുക, ചെറിയ ആഗ്രഹമാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഫൈനലി അത് നടത്തിയെടുത്തു. വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു റൂം ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. പക്ഷെ എനിക്കൊരു ആഗ്രഹം, ഞാൻ ഗെയിമറാവണം. നമ്മളെല്ലാവരും ഗെയിമേഴ്സ് ഉണ്ട്. ഐ എം നോട്ട് സെയിങ് ഞാൻ പ്രൊഫഷണൽ ഗെയിമറൊന്നും അല്ല, പക്ഷേ എന്താ പറയുക, നമ്മളെല്ലാവരും ഗെയിമേഴ്സ് അല്ലേ. അപ്പം അങ്ങനെ ഒരു റൂം ഞാൻ സെറ്റ് ചെയ്തു. അപ്പം ഇത് എന്തുകൊണ്ട് നേരത്തെ കാണിച്ചില്ല എന്ന് കുറേ പേര് കമൻറ്റ് ചോദിക്കുന്നുണ്ട്. നേരത്തെ കാണിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്റ്റുഡിയോ റൂമിൽ തന്നെ റിനോവേഷൻ നടക്കുന്നുണ്ട്. അതായത് എനിക്ക് മേജർ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഈ ചുറ്റും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നല്ല ബ്ലിങ്ഡ് ഔട്ടായിട്ട് കാണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ഡെഡ് മണിയാണ് കഴിച്ചുകഴിഞ്ഞാൽ. എന്താ പറയുക, ഒരുപാട് ഇത് കഴിച്ച് ഞാൻ ലൈവ് പോകുമ്പോൾ തന്നെ നിങ്ങൾ കാണത്തില്ല എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്. ഞാൻ ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്താൽ മാത്രമേ കാണത്തുള്ളൂ. സോ അതിങ്ങനെ ബ്ലിങ്ക്ഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ തൽക്കാലം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകണം. ഐ യു ഗൈസ് റെഡി? എല്ലാവരും റെഡി അല്ലേ? എക്സൈറ്റഡ് അല്ലേ? കേൾക്കുന്നില്ല, എക്സൈറ്റഡ് അല്ലേ? യോ, ബൈ ദ വേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വി ആർ വർക്കിംഗ് ഓൺ എ മേജർ പ്രോജക്ട്. അറിയാലോ നിക് വ്ളോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പ്രോജക്റ്റ് എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. ഞാൻ ഓൾറെഡി ഈ വേദിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, മേജർ പ്രോജക്റ്റ് നിങ്ങൾ ഞെട്ടുന്ന രീതിയിൽ ഒരു സാധനം ഇറക്കാൻ പോവാണ്. ഓബ്വിയസ്ലി നിങ്ങളുടെ ഫേവററ്റ് യൂട്യൂബേഴ്സ് കാണും. ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻ്റ്, എനിക്കിപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞേക്കാളുന്നു, പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല. ഓൾറെഡി അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സോ യാ ഗായ്സ്, ഒരു വൻ പരിപാടി വരുന്നുണ്ട്. എന്താ പറയുക, പണി വരുന്നുണ്ട് അവർ അച്ഛ എന്ന് പറയുന്ന പോലെ ഒരു വൻ പരിപാടി വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഗായ്സ്. നമ്മുടെ ഇൻസ്റ്റയിലും ഇവിടെയും എല്ലാവരുടെയും ഒട്ടുമിക്ക ആ പങ്കെടുക്കുന്നവരുടെ ഇതിൽ നമ്മുടെ കമ്മിറ്റിയിലൊക്കെ സാധനം വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഗായ്സ്. ഒരു കിടക്കാഴ്ച സാധനമാണ്, വൻ സാധനമാണ്. ഞാനിപ്പോൾ പറയുന്നില്ല എന്താ സംഭവം എന്ന് പറയുന്നില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ തന്നെ ഒരു 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 ഇനിഷ്യൽ ഒരു മേജർ പ്രോജക്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കും. എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് എനിക്ക് ഉറപ്പാണ്. സോ നമ്മുടെ ഗെയിമിംഗ് റൂമിലോട്ട് കിടക്കാം. അൾട്ടിമേറ്റ് ഗെയിമിംഗ് റൂം സെറ്റപ്പ് നമ്മൾ റിവീൽ ചെയ്യാമാണ്. ലെറ്റ്സ് ഗോ ഗൈസ്, 3, 2, 1, ലെറ്റ്സ് ഗോ. എന്റെ പൊന്നെ, മരണവാസ്, ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ തന്നെ പറ, കമന്റിൽ പറ, അടിപൊളി സാധനമല്ലേ ഈ ലൈറ്റ്സ് ഒക്കെ? ഞാനിപ്പം ഒരു ദിവസം മുമ്പ് ഫിറ്റ് ചെയ്തുള്ളൂ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്സ് ഒക്കെ LED സ്ട്രിപ്സ് ആണ്. നിങ്ങൾക്ക് ലൈറ്റിൽ കാണാം. നമ്മുടെ ക്രിസ്മസ് വീഡിയോൻ്റെ അകത്ത്, ക്രിസ്മസ് വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം കേട്ടോ. ക്രിസ്മസ് വീഡിയോയുടെ അകത്ത് ചെയ്യുന്ന അതിനകത്ത് ലൈറ്റ്സ് പറിച്ചെടുത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തതാണ്. പക്ഷെ ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഒരു രക്ഷയില്ല, രക്ഷയില്ല. ഇവിടെ വേറൊരു ലൈറ്റ് കൂടെ ഉണ്ട്, നമ്മുടെ ഗ്രീൻ സ്ക്രീൻ. ഗ്രീൻ സ്ക്രീനിൻ്റെ അകത്ത് കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന താരങ്ങളും നേരെ ഫോളോ ചെയ്യാം. ഇതൊക്കെ ഞാൻ എന്താക്കിയാന്ന് പറഞ്ഞു തരാം.
തന്നെയാണ് കോർ i9 പ്രോസസ്സർ. ഇതിൻ്റെ അകത്ത് നിന്ന് ടെമ്പറേച്ചർ നേരെ മേലോട്ട് ഇതുവഴി പൈപ്പ് വഴി മേലോട്ട് പോയി മേളിൽ കൂള് ചെയ്യും. പിന്നെ ഈ ഇരിക്കുന്ന നാല് സാധനങ്ങളാണ് റാം, 64 GB റാം ആണ്. പിന്നെ MSI-ൻ്റെ GeForce RTX 2080 ആണെന്ന് തോന്നുന്നു. യാ 2080-യുടെ ഗ്രാഫിക്സ് കാർഡാണ് ഇരിക്കുന്നത്. പിന്നെ ടെമ്പേർഡ് ഗ്ലാസ് ആണ്. രണ്ടുപേര് വെച്ചിട്ടാണ് ഈ സാധനം മേലോട്ട് പൊക്കി വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പവും നല്ല വെയിറ്റും ഉണ്ട്. നാല് ചുറ്റും ടെമ്പേർഡ് ഗ്ലാസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രജൈലാണ് കേട്ടോ. അച്ഛൻ പറയാം, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ഫെയിലായി പോയി. കാരണം ഇതിൻ്റെ കേബിൾ മാനേജ്മെൻറ്റ് ഒരു രക്ഷയില്ല. കാരണം ഞാൻ അറിയാലോ എത്ര പവർ കണക്ഷൻസാണ് ഓടുന്നതല്ല കുറെ കൂടി അത്. പക്ഷേ മോണിറ്റർ 24 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല കവർ ചെയ്ത് എല്ലാം നേരെ പുറയിലോട്ട് തട്ടി ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം, ഡിസാസ്റ്റർ കാണിച്ചുതരാം. സബ്സ്റ്റേഷനാണ് ഇതുവഴി നടക്കുന്നതെന്ന് തോന്നുന്നു. നോക്കി എത്ര കണക്ഷൻസാണ്. ശിവനെ ഈ സൈഡിൽ നോക്കി, ഓ ഏത് എങ്ങോട്ട് പോകണം ഒരു പിടുത്തം ഇല്ല. ഇനി ഇതൊന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. സോ മച്ച് അമ്മ. സ്റ്റുഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ, സൗണ്ട് ഇല്ല. അത് എന്ത് സ്റ്റുഡിയോ, ഹെഡ്ഫോൺസ് ഉണ്ട്. പക്ഷെ എന്നാലും ദ ഹോൾ സ്റ്റുഡിയോ ഇവിടെ മൊത്തം ഞാൻ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഫുൾ സ്റ്റുഡിയോ ലിറ്റാക്കുന്നത് ഈ ഒറ്റ സൗണ്ട് ബാറാണ്. ഫിലിപ്സിന്റെ സൗണ്ട് ബാറാണ്. നല്ല കിടുക്കാച്ച സാധനം കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ നല്ല ബേസും വരുന്നുണ്ട്. അടിപൊളിയായിട്ട് മുഴങ്ങി നിൽക്കും. കിടില സാധനമാണ്. അനിയനുണ്ട്. അത്യാവശ്യം നല്ല ലിറ്റാണ്. സംഗതി ചെറുതുപോലെ തോന്നുമെങ്കിലും ഇന്ന് ഹോൾ റൂം ലിറ്റായി നിൽക്കും അതിൻ്റെ സൗണ്ട് കൊണ്ടിട്ട്. സറൗണ്ട് സൗണ്ടാണ്. സോ പൊളിയാണ്, പൊളി പൊളി. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ ക്യാമറ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെക്കുന്നത്. തൽക്കാലം ഫുള്ളി അലമ്പാണ്. എത്ര നീറ്റായിട്ട് വെച്ചാലും അത് കുവിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊന്നും തുറക്കണ്ട, ആകെ ഡിസാസ്റ്ററാണ്. ക്യാമറ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നില്ല. കാര്യങ്ങൾ അതൊക്കെ പിന്നെ എപ്പിസോഡിൽ ഓരോ സെക്ടറായിട്ട് നമുക്ക് റിവീൽ ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, ഇതുവഴി ഒരു വലിയൊരു ലൈൻ പോയിട്ടുണ്ട്, പവർ കണക്ഷൻ പോയിട്ടുണ്ട്. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഡാഡി സെറ്റ് ചെയ്തെന്നൊരു ഒരു സാധനമാണ്, ഒരു ഫ്ലവർ വെയ്സ്. ഇതിൻ്റെ പുറകെ പിടിക്ക് ലൈൻ പോകുന്നുണ്ട് കണ്ടോ. അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഡാഡി അത്യാവശ്യം ഇങ്ങനത്തെ കാര്യം കൺസീൽ ചെയ്യുന്ന കാര്യത്തിൽ പുള്ളിക്കാരൻ മെയിനാണ്. ഞാൻ വേറൊരു കാര്യം കാണിച്ചിരുന്നു ഈ സൈഡിലായിട്ട് നമ്മുടെ ഫോട്ടോസ്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇതുവഴി ലൈൻസും കാര്യങ്ങളും പോയിട്ടുണ്ട്. നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ലൈൻസും കാര്യങ്ങളും ഭിറ്റി ഊട്ടിടാൻ പറ്റിയില്ല. അപ്പോൾ അത് കൺസീൽ ചെയ്യാൻ വേണ്ടി ഡാഡി സെറ്റ് ചെയ്തൊരു സാധനമാണ് ഇത്. ഇനിയിപ്പം ഈ സ്റ്റുഡിയോയിൽ നമ്മൾ വേറെ മറ്റേ ഫോംസ്, നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന ഫോംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. ഇതുവഴി ഇങ്ങനെ റെഡ് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. അതിനിപ്പം ആമസോണൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഫുൾ റൂം സെറ്റാക്കാം. അത് കുറച്ചുകൂടി ലിറ്റായിരിക്കും. പിന്നെ എൻ്റെ ഇവിടെ ക്യാമറ നമ്മുടെ ഫേസ് ലിറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ലൈറ്റ് സെറ്റ് ചെയ്തു. ഇത് മറ്റേ സീലിംഗ് ലൈറ്റാണ് കേട്ടോ. ഇനി ഞാൻ സ്റ്റുഡിയോ ലൈറ്റായിട്ട് സെറ്റ് ചെയ്തു. കാരണം സ്റ്റുഡിയോ ലൈറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ സാധനം ചീപ്പാണ്. LED ആണ്. സോഫ്റ്റായിട്ട് ബൗൺസ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മോൺസ്റ്റർ PC-യിൽ രണ്ട് ആളെയും കൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫേവററ്റ് ക്യാരക്ടേഴ്സ് ഒന്നും ജോക്കറും ക്യാപ്റ്റൻ അമേരിക്കയും ഒരു രക്ഷയില്ലാതെ. ബൈ ദ വേ ഇവരെ പറയുന്ന പേര് ഫങ്കോ പോപ്സ് ആണ്. ഫങ്കോ പോപ്സ് കളക്റ്റബിൾസ് ആണ്. അത്ര എക്സ്പെൻസീവ് അല്ല. പക്ഷെ എന്നാലും ഒട്ടുമിക്ക ഗെയിമേഴ്സിൻ്റെ അകത്ത് ഉള്ളിലും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഫങ്കോ പോപ്സ് എന്ന് പറയുമ്പം അത് മാത്രമല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫങ്കോ പോപ്സും ഉണ്ട് ഇത്. പക്ഷേ അത്ര എക്സ്പെൻസീവ് അല്ല. ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ലിറ്ററല്ല. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇത് റേസറിൻ്റെ കീബോർഡാണ്. റേസറിൻ്റെ കീബോർഡ് കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, ഗെയിമിങ് സെക്ടറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കീബോർഡാണ്. അത്യാവശ്യം നല്ല റഗഡാണ്, നല്ല രീതിക്ക് അങ്ങ് നിൽക്കും. അതുമാത്രമല്ല റേസർ പ്രോഡക്റ്റ് എനിക്ക് കുറച്ച് ലേശം ഇഷ്ടമുണ്ട്. കാര്യം ഞാൻ എന്താ പറയുക, അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം കിട്ടും. അതുമാത്രമല്ല നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ സ്റ്റുഡിയോ മൈക്ക് ഇതും റേസറിൻ്റെ സാധനമാണ്. പക്ഷെ ചില സാധനങ്ങൾ റേസറിൻ്റെ പ്രോഡക്ട്സ് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റ് സ്റ്റീൽ സീരീസിൻ്റെ ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ് ഇത്. 7.1 സറൗണ്ട് സൗണ്ട് ഒക്കെ ഉള്ള കിടുക്കാഴ്ച സാധനമാണ്. അതായത് നോയ്സ് ക്യാൻസലേഷൻ നിങ്ങൾ പുറത്തിറക്കുന്ന ഒരു കോപ്പും ടു എ ലിമിറ്റ് വരെ നിങ്ങൾ കേൾക്കുന്നത് അത്രയും നോയ്സ് ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് വിടുന്നത്. കിടുക്കാഴ്ച സാധനമാണ്. ഇതിൻ്റെ വയർലെസ് വേർഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് എടുത്തില്ല. കാരണം ഇനി അതും കൂടി ചാർജ് ചെയ്ത് പണ്ടിറങ്ങാൻ എനിക്ക് താല്പര്യമില്ല. വയേർഡ് ആകുമ്പോഴത്തേക്കും ടെൻഷൻ ഫ്രീ അല്ലേ. അതുമാത്രമല്ല ഈ വയേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിയൊക്കെ എടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തി വയസ്സാണ്. പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ എടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ ഹെഡ്ഫോൺ ഹോൾഡറായിട്ട് മാറ്റി. നമ്മുടെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ക്ലോക്ക്, വൈഫൈ ക്ലോക്ക്, ഇത് യൂട്യൂബേഴ്സ് ക്ലോക്ക് എന്നും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ക്ലോക്കാണ്. ഓ ബൈ ദ വേ, നമുക്കൊരു ഫോളോവറിനെ കിട്ടിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഇൻ ബയോ ഗൈസ്. അപ്പം ഇപ്പം നമ്മൾ 190K 200,000 സബ് എത്താറായി. ഇപ്പം സബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ലൈവ് കൗണ്ടാണ് കേട്ടോ.
ഇത് ഇൻസ്റ്റാഗ്രാം ലൈവ് കൗണ്ട്, ഇത് ഓഫ്ലൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് പോകുന്ന സമയത്ത് എത്ര പേര് കാണുന്നുണ്ട്, എത്ര ലൈക്സ് ആയി, എത്ര ഡിസ്ലൈക്സ് ആയി. ഇതിനൊരു ഫോൺ ആപ്ലിക്കേഷൻ ഉണ്ട്, വൈഫൈ കണക്റ്റഡ് ആണ്. ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, സാധനം എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, ഇതിന് ബിൽഡ് ഇൻ ബാറ്ററി ഇല്ല. ഇതിൻ്റെ വേർഷൻ ടൂവിൽ ചിലപ്പോൾ ഒരു ബിൽഡ് ഇൻ ബാറ്ററി ഒക്കെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്, ആ ഒരു ആ ടൈമിൽ തോന്നിയ കൗതുകം ഞാൻ അങ്ങ് പൊക്കിയതാണ്. ഓക്കെ, വേറൊരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചത് സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ 4K ക്യാപ്ചർ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതും അത്യാവശ്യം ചീപ്പായിട്ടുള്ള സാധനമാണ്, പക്ഷേ എന്നാലും അത്ര ചീപ്പല്ല. നിങ്ങൾ എൽഗാറ്റോ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മൊബൈൽ സ്ട്രീമേഴ്സിനൊക്കെ മനസ്സിലാവും എൽഗാറ്റോ എന്താണെന്നുള്ളത്. സോ ഇത് ഒരു ക്യാപ്ചർ കാർഡാണ്, അതായത് വീഡിയോ ക്യാപ്ചർ ചെയ്ത് ഡിവൈസിലോട്ട് കേറ്റുന്ന പരിപാടി. അതായത് നമ്മളിത് 2 PC സെറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഈ PC ഇന്ന് ഗെയിം കളിക്കും, എന്നിട്ട് അതിൻ്റെ വീഡിയോ ഇത് ത്രൂ എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് കയറ്റും, ലാപ്ടോപ്പിൽ കയറ്റിയിട്ട് ഇവിടെ നിന്ന് സ്ട്രീം ചെയ്യും. അതാകുമ്പം ഗെയിമിൻ്റെ ലോഡ് അവിടെ തന്നെ നിൽക്കും, സ്ട്രീമിങ്ങിൻ്റെ ലോഡ് ഇവിടെ തന്നെ നിൽക്കും. അപ്പം സാധനം സ്പ്ലിറ്റായി, ലോഡ് സ്പ്ലിറ്റായി. ഇപ്പോൾ ഗെയിമിങ്ങിന് അത്ര ലാഗും കാര്യങ്ങളൊന്നും വരുത്തൊന്നുമില്ല. പ്രത്യേകിച്ച് ഹൈ ഗ്രാഫിക്സ് ഒന്നും ഞാൻ കളിക്കാത്തതുകൊണ്ട് ഈ സാധനം തൽക്കാലം മാറ്റി വെച്ചിരിക്കും. പിന്നെ പറയാതിരിക്കാൻ വയ്യ, 4i9 പ്രോസസ്സറാണ്. അത്യാവശ്യം 2 PC ഒക്കെ ലോഡ് തന്നാണ് വലിച്ചത്, സീംലെസ്ലി. ഒരു ലാഗും കാര്യമില്ലാണ്ട് ഞാൻ സുഖമായിട്ട് റെൻഡറിങ്ങും ലൈവ് പോകുന്നതും ഗെയിം കളിക്കുന്നതും എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈമിൽ സാധനം കിടുക്കാച്ചിട്ടുണ്ട്, 4i9 പ്രോസസർ. അത് മാത്രമല്ല, ഈ പ്രോസസ്സർ വാങ്ങിക്കാൻ കാരണമുണ്ട്, ഇനിയിപ്പോൾ ഒരു 5 വർഷത്തേക്ക് ഞാൻ സേഫാണ്. 5-6 വർഷത്തേക്ക് അത്യാവശ്യം ഇവൻ തന്നെ ആയിരിക്കും രാജാവ് ഫോർ ഷുവർ. സെക്കൻഡ് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെല്ലിൻ്റെ ഏലിയൻ വെയർ. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതായത് ഒരു 6 GB ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു ടാങ്ക് പോലെ ഉണ്ടാക്കിയ ഒരു സാധനം തന്നെയാണ്, കിടിലം സാധനമാണ്. ഇത് ഞാൻ എടുത്തപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിലയായിരുന്നു, 1.86 something lakhs ആയിരുന്നു ഇതിൻ്റെ വില. പക്ഷേ കിടുക്കാച്ച സാധനമാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം എന്താ പറയുക, പൊടി പിടിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലൊക്കെ വരുമ്പോഴാണ് ഇവൻ്റെ യൂസ് വരുന്നത്, അതർവൈസ് നേരെ ഈ PC നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ട്രാവലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എഡിറ്റിങ്ങിനായാലും ഗെയിം കളിക്കാനാണെങ്കിലും ഓൺ ദ വേ, ഓൺ ദ ഗോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, എല്ലാം കസ്റ്റമൈസബിളാണ്. ഇവിടെ ലൈറ്റ്, 2 ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് കസ്റ്റമൈസബിളാണ്, കീബോർഡ് കസ്റ്റമൈസബിളാണ്, മൗസിലും ലൈറ്റ് ഉണ്ട്. കൂടി സാധനമാണ്. 3 മോണിറ്റർ സെറ്റപ്പാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. അതായത് ഇത് കണ്ടോ, ഇവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ എക്സ്റ്റെൻഷൻ, കണ്ടോ എക്സ്റ്റെൻഷൻ. അത് മാത്രമല്ല, ഇപ്പോൾ മേളിത്തെ മോണിറ്റർ ഇവിടെ ഇല്ലല്ലോ, ഈ സെൻറ്ററിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മേലോട്ട് പോയി കഴിഞ്ഞാൽ മേലോട്ട് പോകത്തില്ല, കറക്റ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ മേലോട്ട് പോകത്തുള്ളൂ, കണ്ടോ. സോ ഇത്രയും ലിങ്ക്ഡ് ആണ്. ഈ ഇതേ ഷേപ്പിൽ അസൈൻ ചെയ്തിരിക്കുകയാണ് മോണിറ്ററിൻ്റെ കണക്ഷൻസ്. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷൻസ് ആണ്, പക്ഷെ എന്നാലും നമ്മുടെ RTX ത്രൂ ആണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കറണ്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ്, അതായത് സ്ട്രീമിംഗ് OBS നേരെ മേളിൽ കൊണ്ട് ഈ മോണിറ്ററിൽ അങ്ങ് വെക്കും, കണ്ടോ. അതാകുമ്പം നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതാണ് ലൈവ് വീഡിയോ, ലൈവ് സ്ട്രീമിംഗ് ഔട്ട്പുട്ടാണ്. നിങ്ങൾക്ക് എന്താണ് സ്ട്രീം ചെയ്യുന്നത് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇപ്പുറത്ത് ഈ മോണിറ്ററിൽ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കമൻറ്റ് സെക്ഷൻ, ലൈവ് കമൻറ്റ്സ് വായിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ സെക്ഷൻ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്ന ആ ഒരു വിൻഡോ കൊണ്ട് തുറന്നു നോക്കും, പിന്നെ ഇവിടെ ഗെയിം കളിക്കും. സോ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സെറ്റപ്പ്. പിന്നെ OBSന്റെ കുറച്ച് ഇത് കാണിച്ചു തരാം. ലോജിറ്റെക് ക്യാം ത്രൂ ആണ് ഇത് പോകുന്നത്. പോലെ അത്യാവശ്യം നല്ല ഇതുണ്ട്. ഇപ്പൊ തലയിൽ തലക്കെട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? ഹേ ഗായ്സ്, ലൈക്ക് ചെയ്യുക. തലക്കെട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? അതും ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മൾ സ്ട്രീം ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യാം. അതുകൊണ്ടുള്ള ലൈവ് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ സ്ട്രീം ഡെക്ക് ത്രൂ ആണ്. ഇപ്പോൾ സ്ട്രീം ഡെക്ക് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ, ഇത് നമ്മുടെ എൽഗാറ്റോയുടെ അതേ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് ഷോർട്ട് കട്ട് ഹോട്ട് കീസ് എന്നൊക്കെ ചെയ്യുന്ന സാധനം. അതായത് സ്ട്രീം ലാബ്സ് തന്നെ ഇപ്പം നിങ്ങൾ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഓപ്ഷൻസ് ഉണ്ടോ, ഹോട്ട് കീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. അപ്പോൾ ഹോട്ട് കീസ് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അലേർട്ട്സും കാര്യങ്ങളെല്ലാം, സീൻസും കാര്യങ്ങളെല്ലാം ട്രിഗർ ചെയ്യാൻ വേണ്ടി ഹോട്ട് കീസ് വെക്കാം. പക്ഷേ അത് പെട്ടെന്ന് ഓർക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറൊരാൾ കണ്ട്രോൾ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രിയേറ്റേഴ്സ് ഗെയിം കണ്ടെന്ന് കരുതുന്ന, നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ 16 ടോപ്പ് യൂട്യൂബേഴ്സിനെ വെച്ചിട്ട് നമ്മളൊരു ചാരിറ്റി ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നമ്മൾ കോർഡിനേറ്റ് ചെയ്തത്, കോർഡിനേറ്റൊക്കെ നടത്തിയെങ്കിലും ലൈവിൽ സീംലെസ്ലി നിങ്ങൾ കണ്ടിന്യൂ പോയി കാണുക കേട്ടോ, സീംലെസ്ലി നമ്മളത് ചെയ്ത് ഈ ഒരു സ്ട്രീം ഡെക്ക് വെച്ചിട്ടാണ്. കാരണം ഇത് ഓൾറെഡി പ്രീ പ്രോഗ്രാംഡാണ്. ഡെക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത്
ഈ കാണുന്നതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ എൽ സി ഡി പാനൽസ് ആണ്, എൽ സി ഡി സ്ക്രീൻസ് ആണ്. അതായത് നിങ്ങളുടെ ഫോട്ടോ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഐക്കൺസ് ക്രിയേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതേ പെട്ടി കണ്ടോ, ഇപ്പോൾ ഞാൻ പെട്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൈവാണ്. ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. പെട്ടി ലൈവായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗർ ആവുന്നില്ലേ ഗൈസ്? ഇത് അടിച്ചു പോയി ഗൈസ്. ആവും ആവും, ആയിട്ടില്ല. ഓക്കെ, നമ്മൾ ഗ്ലിച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ നിൽക്കാൻ പോകുന്നത് ഇത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നോക്കിക്കണേ, ശ്രീമിക്കുടി പെട്ടി ഡാൻസേഴ്സ് അങ്ങനെ ആനിമേറ്റ് ചെയ്ത് പോകും കേട്ടാ. സോ ഞാൻ നോർമലി ഗെയിമിൽ ചാകുമ്പോഴത്തേക്ക് ഞാനിത് ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പം പെട്ടി ഡാൻസ് റെഡി. പിന്നെ ന്യൂക്ലിയർ ബോംബ്, ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ തന്നെ എന്നെ പൊട്ടും കേട്ടാ. ഇപ്പം നമ്മൾ ഇതുണ്ടോ, ബി റൈറ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി റൈറ്റ് ബാക്ക് ആവും. നമ്മൾ എൻ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ സ്ക്രീൻ ആവും, അടിപൊളിയല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പം നമ്മൾ ലൈവിൽ കാണിക്കുക, ഇത് നേരെ ക്ലിക്ക് ചെയ്താൽ മതി, ഉടനെ വെബ്സൈറ്റിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം കാണിക്കും. സോ അത്രയ്ക്കും എന്താ പറയുക, ഓ ബൈ ദ വേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ഫോളോ ചെയ്യുക ഗൈസ്. കം ഓൺ കം ഓൺ കം ഓൺ, സ്മാഷ് ദാറ്റ് ലൈക്ക് ബട്ടൺ, ഫോളോ ചെയ്യുക ഗൈസ്. ലിങ്ക് ഇൻ ബയോ, ലിങ്ക് ഇൻ ബയോ. പ്രൊമോഷൻ എവിടെയും സെറ്റാക്കണം നമ്മൾ. ഇതിൻ്റെ അകത്ത് ട്രിഗർ മാറ്റുകയാണ്, ഇതിൻ്റെ അകത്ത് ഫേസ് ഇത് മാറ്റുന്ന കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഓൾറെഡി എനിക്കൊരു ഗ്ലാസ് വന്നു കണ്ടാ, ഏ കൂളല്ലേ. പിന്നെ ഒരു നേർഡ് ആണെങ്കിൽ നേർഡാകാൻ പറ്റും, വന്നിട്ടില്ലേ, നേർഡ് വന്നിട്ടില്ല കണ്ടാ, ഗ്ലാസ് വന്നു. പിന്നെ നമ്മുടെ പബ്ജിയിലെ ലെവൽ 3 കണ്ടാ, ഹെൽമെറ്റ് അടക്കാം, ഹെൽമെറ്റ് ഉറക്കാം, ഹെൽമെറ്റ് അടക്കാം. അപ്പോൾ ലൈവ് ആനിമേഷൻ, ഇപ്പം എനിക്ക് എന്താ പറയുക, ഒരു കരയുന്ന പോലത്തെ ആനിമേഷൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കരയുന്ന പോലെ, നിങ്ങൾക്കിപ്പോൾ ചിക്കനെ കൊണ്ടുവരണമെങ്കിൽ ചിക്കനെ നിങ്ങൾ കൊണ്ടുവരാം കേട്ടോ. പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ, പ്ലീസ് നേരെ താഴെ തന്നെ കൊടുത്തിടണമെന്ന് ലൈക്ക് അടിച്ചേക്കണേ, ജീവിക്കാൻ വേണ്ടി എടുത്ത പാടെ. അപ്പോൾ നമുക്ക് ഡെവൽ ആക്കാം, അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഗൈസ്. ഗൈസ് നിങ്ങൾ ഗെയിമിംഗ് ചാനൽ സബ് ചെയ്തിട്ടില്ല, ഗെയിമിംഗ് ചാനൽ ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിക്ലോക്സ് ഗെയിമിംഗ് അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ കീപ് സപ്പോർട്ടിങ് ഗൈസ്, ലിങ്ക് ഇൻ ബയോ. വേഗം കയറിവാ, വേഗം കയറിവാ. അപ്പോൾ പിന്നെ പറയുമ്പോൾ എല്ലാം കൂടി പറയണല്ലോ, നമ്മുടെ മൗസ് കോസേൻ്റെ ഒരു മൗസാണ്, ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്ന കറക്റ്റാണെന്ന് അറിയത്തില്ല, പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് മൗസ് ഞാൻ യൂസ് ചെയ്തത്, വൺ ഓഫ് ദി ബെസ്റ്റ് മൗസാണ്. കാരണം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറേ കീസ് ഉണ്ട്, നിങ്ങളുടെ തമ്പിൽ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഗെയിം കളിക്കുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായത് WASD ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ വെപ്പൺസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൂവ്മെൻറ്റിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതേപോലെ ഫാസ്റ്റായിട്ട് ഇരിക്കണം. പക്ഷേ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ലൈക്ക് വെപ്പൺ 1, വെപ്പൺ 2, വെപ്പൺ 3, നേഡ്, മെഡ് പാക്ക്, മറ്റേത് എനിമി സൈഡ്, പബ്ജിയുടെ കീ ബൈൻഡിങ്സ് ആണ്. അത് മാത്രമല്ല ഇവിടെ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ സോറി ഇതിൻ്റെ DPI നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് സ്നൈപ്പ് ചെയ്യുമ്പോൾ ലൈക്ക് പബ്ജിയിൽ AWM ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച്, ഫോർ എക്സാമ്പിൾ നമ്മൾ മൂവ്മെൻറ്റ് ഒക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ സെൻസ് DPI കൂട്ടണമെങ്കിൽ നേരെ ഇത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ആയി കേട്ടോ. ഇത് റെഡായി കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലി നമുക്ക് മനസ്സിലാവും ഇത് DPI മാറി കിടക്കുമെന്ന്. അപ്പം ഇങ്ങനെ മാറ്റുന്ന വരം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റിയാൽ മതി. അപ്പോൾ അത്രയും സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ക്രിസ്മസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം, അതിൻ്റെ അകത്ത് കാറിൽ അത്യാവശ്യം ഒരു 3 ടൈപ്പ് കളറിലെ സ്ട്രിപ്പ് ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്തത്, അത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നു. എന്നാലും നല്ലൊരു ഉണ്ടോ, നല്ലൊരു ആംബിയൻ ലൈറ്റ്. ഇപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാ, മോണിറ്ററിൻ്റെ പുറയിൽ ഈ ബൾബ് ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലി ഇതിന് സ്ട്രിപ്പ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും കേട്ടോ, 100-300 രൂപ കണ്ട വിലയുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ചെറിയൊരു ഗെയിമിംഗ് റൂം സെറ്റപ്പ്. ഇത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഒരു ഗെയിമിംഗ് റൂം സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇപ്പം തന്നെ ഐ എം സോ ഹാപ്പി ഗൈസ്. ഇത് ഇതിൻ്റെ ഒരു ഒരു അപ്ഡേറ്റഡ് വേർഷൻ വരുന്നുണ്ട്, മിക്കവാറും നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഡ് മണിയാണ്, അതുകൊണ്ട് ഇപ്പം തൽക്കാലം ചെയ്തില്ല. പക്ഷേ എന്നാലും ഇൻ ദി ബക്കറ്റ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാമറാസ് ഒക്കെ വെക്കുന്നത്. ഇപ്പം തൽക്കാലം ഇത് എത്ര അറേഞ്ച് ചെയ്താലും ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. കാരണം ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് ഒതുക്കിയൊക്കെ വെച്ചിരുന്നതാണ്, അത് പിന്നെയും അങ്ങനെ തന്നെ വരത്തുള്ളൂ. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെ, എല്ലാ പുത്തെ എല്ലാവരുടെ അവസ്ഥ, ടേബിള് ഒരു രക്ഷയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഞാൻ പ്രയത്നിച്ചതും ഏറ്റവും കൂടുതൽ ഫെയിലായ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കേബിൾ മാനേജ്മെൻറ്റ്. ഒരു രക്ഷയില്ല, ഇത് സബ്സ്റ്റേഷൻ നടക്കുന്ന പോലെയാണ് നമ്മുടെ കേബിൾ മാനേജ്മെൻറ്റ്. ഒരു രക്ഷയില്ല എത്ര ചെയ്താലും. കാര്യം ഒന്നാമത്തെ കാര്യം, നമ്മുടെ PC ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും പവർ കേബിളിനൊക്കെ ഒരു സ്പെസിഫൈഡ് ലെങ്ത്തേ വരത്തുള്ളൂ. അപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ PC ഒരു ടേബിളിൻ്റെ ഏറ്റവും അടുത്ത് വെച്ചിരിക്കുന്നത്, അവിടുന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം, പവർ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരണം, പവർ പ്ലഗിലോട്ട് കൊണ്ടുവരണം,
സോ അത്ര നീളമുള്ള കേബിൾ കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് കട്ട് വലിക്കും. അതായത് അങ്ങനത്തെ കസ്റ്റം കേബിൾസ് നമ്മൾ അല്ലെങ്കിൽ കസ്റ്റം ചെയ്തെടുക്കണം. അങ്ങനത്തെ നമ്മൾ ടേബിളൊക്കെ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കേബിൾ മാനേജ്മെൻറ്റ് ദുരന്തമാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കിടക്കാഴ്ച പ്രോജക്റ്റ് വരുന്നുണ്ട്. എന്താണെന്നുള്ളത് നമ്മളിപ്പം റിവീൽ ചെയ്യുന്നില്ല, ബട്ട് അറിയാലോ നിക് വ്ളോഗ്സ് പറയുമ്പോഴത്തേക്കും ആ പറഞ്ഞ് പ്രൂവ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഈ വരും ദിവസങ്ങളിൽ പല പല ചാനൽസിലും പല ഈ ഒരു അനൗൺസ്മെൻറ്റ് കാണുന്നത്. അനൗൺസ് ചെയ്ത് ഫസ്റ്റ് അനൗൺസ് ഷൂട്ട് ചെയ്യുന്നത് ഇൻസ്റ്റയിലായിരിക്കും. സോ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ താഴെ തന്നെ നമുക്ക് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. അനൗൺസ്മെൻ്റ് ഒരു കിടക്കാഴ്ച സാധനമാണ്, ബിക്കോസ് നമ്മുടെ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, ആദ്യത്തെ ഒരു വെഞ്ചർ, ആദ്യത്തെ ഒരു ഒരു വേണ്ട വേണ്ട ആദ്യം ക്ലൂ ഒന്നും തരുന്നില്ല. കിടക്കാഴ്ച സാധനമായിരിക്കും, നിങ്ങൾ എൻജോയ് ചെയ്യും. അതുമാത്രം നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സും കൂടി കാണും. സോ യാ, നമുക്ക് അടിച്ചു പൊളിക്കാം. വരും ദിവസങ്ങൾക്കായി എല്ലാവരും വെയിറ്റ് ഫോർ ഇറ്റ്, നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നേരെ കമൻറ്റ് ചെയ്യുക. ഇനി ഈ സെറ്റപ്പിൻ്റെ അകത്ത് വേറെ നിങ്ങൾക്ക് സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ, എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റപ്പ്. കിടക്കാച്ചാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം. സോ ഗെയിമിംഗ് ചാനൽ ലിങ്ക് ഇൻ ബയോ, നേരെ ഗെയിമിംഗ് ചാനൽ നിക് വ്ളോഗ്സ് ഗെയിമിംഗ്, അവിടെയും പോയി സബ് ചെയ്യാം. ബൈ ദ വേ, ഈ സാധനങ്ങളൊക്കെ ഞാൻ രണ്ടാമത്തെ തവണ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ കാർഡ് ആസ് ഓൾവേസ്, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കാർഡ് ഒരിക്കലും ക്യാമറയിൽ നിന്ന് ഊരി എടുത്തിട്ട് കാർഡ് റീഡർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി പോവും. ക്യാമറയുടെ കേബിൾ വെച്ച് തന്നെ ചെയ്യുക. അത് എത്ര എൻ്റെ തലയിൽ പഠിച്ചാലും ഞാൻ പഠിക്കത്തില്ല പുല്ല്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ ചെയ്യുന്നത്, പറഞ്ഞ ദേഷ്യം വരും. സത്യം പറഞ്ഞ് രാവിലെ തൊട്ട് രണ്ടാമത്തെ ഷൂട്ടിങ്ങാണ് ഇത് നടന്നത്, ഫുൾ സാധനം അടിച്ചു പോയി. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. അപ്പം സ്നേഹം തരിക, ഹൃദയം തരിക. ബൈ ഗായ്സ്, വൺ ലൈഫ് വൺ ഷോട്ട്. ബൈ.